ഒക്കെയാണെങ്കിൽ ഇഡലി ഇഷ്ടല്ല. ഇതിപ്പോ മല്ലിക ഉണ്ടാക്കി കൊണ്ടുവന്നാണ്. ഞാനപ്പത്തിരി സാമ്പാർ മാത്രം ഉണ്ടാക്കി വെച്ച്. സാമ്പാറിൽ ഉപ്പുണ്ടോ? നല്ലണ്ട്. നിങ്ങളെ വിഷമിപ്പിക്കണ്ട വെച്ചിട്ട് ഞാൻ പറയായിരുന്നതാ. എനിക്കറിയില്ല. നിങ്ങൾ ഉപ്പിടും പിന്നെ കാണിച്ചിട്ട് ഇട്ടാ മതിട്ടോ. ഇത് അങ്ങോട്ട് മുഴുവൻ കഴിക്കണം കേട്ടോ. മുഴക്കോക്കെ മുഴക്കോക്കെ നിന്നെ മുഴക്കോക്കെ പോയോ? ഏ പോയോ? ഏ ശരിയായോ? ഏ അതുകൊണ്ട് അങ്ങനെ തന്നെ. എന്താ കരിയാണ്? ഏ അടുപ്പത്ത് നിന്ന് വെച്ചോ. അല്ലാഹു ഓംലേറ്റ് അതെല്ലാം കരി. എന്നാ ശരി 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 ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. ആ എതൊക്കെ കൂപ്പിട്ടെ? ഞാനേ അന്നൊന്ന് കാണണം വിചാരിച്ചിട്ടിരിക്കായിരുന്നു. വാ കേറ്. അതേ എന്നാ ഭായ് ഇരിക്ക്. ഞാനേ റസിയ വീണ കാര്യം അറിഞ്ഞില്ലേ? ഡോക്ടർ എന്നെ ചൊല്ലിച്ച്. അല്ല അതിനിപ്പോ ഒരു ഒന്നര മാസം പ്ലാസ്റ്റർ ഇടണമെന്നാ പറഞ്ഞേക്കണേ. ആ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുടുങ്ങിയതെന്താ വെച്ചപ്പ വീട്ടിലെ പണികൾക്കൊന്നും വീട്ടുവേലെല്ലാം മുടിഞ്ഞിതാ കട പോയി തുറക്കണം. ഒമ്പ കഷ്ടം വലിയ ഇടങ്ങനാണ്. പിന്നെ ഇപ്പൊ കുട്ടിക്ക് സ്കൂളിൽ പോകണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇടങ്ങറേ. അപ്പൊ ഞാനിപ്പോ നമുക്ക് ഈ വീട്ടുപണിക്ക് വേണ്ടിട്ട് ഒരാളെ കിട്ടാനേ ഞാൻ ജോസുട്ടീനോടും കുഞ്ഞുട്ടിനോടൊക്കെ പറഞ്ഞപ്പോ അവരൊക്കെ അന്വേഷിച്ച്. അപ്പൊ അവരൊന്ന് രണ്ട് സ്ഥലത്തൊക്കെ അന്വേഷിച്ചപ്പോ ഒരാളും ഇല്ല. ഭയങ്കര തിരക്ക്. അപ്പൊ ഇവർക്കാണല്ലോ ഏറ്റവും വലിയ തിരക്ക്. അപ്പൊ ഞാനൊരാളെ കിട്ടാൻ ഞാനിപ്പൊ എന്റെ ഈ നാട്ടിന്നൊക്കെ ചില ആൾക്കാരെ വരലൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇപ്പോ പാട്ടിക്ക് ഉടമ്പ് ശരിയില്ല. ഇല്ലാണ്ട് സുമേനെ കൊണ്ടുവന്ന് ഒരു മാസം നിർത്തി. അത് വേണ്ട. അതൊന്നും വേണ്ട. നമ്മുടെ ആൾക്കാരനൊന്നും നമുക്ക് നമ്മുടെ ഇവിടെ പണിക്ക് നിർത്താനൊന്നും പറ്റില്ല. നിങ്ങളുടെ ഈ നാട്ടിന്ന് ഈ പണിക്കായിട്ട് തന്നെ വരുന്ന വീട്ടുപണിക്കായിട്ട് തന്നെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആരെങ്കിലും പരിചയമുള്ളവരും എല്ലാവരും ഉണ്ടോ? എന്തോരക്ക് അങ്ങനെ ഒരാളിരുന്നാ കൂട്ടിട്ട് വരണം. ആ അങ്ങനെ ഒരാളെ കിട്ടു വെച്ചാ വലിയ സൗകര്യവും എന്തോരെ. അപ്പൊ അത് അന്നോടൊന്ന് അന്വേഷിക്കാ വെച്ചിട്ടായിരുന്നു. ഏ ഇരുക്ക് എന്തല്ലേ? ചമ്പകൻ എന്ന് പറഞ്ഞൊരു പൊണ്ണു ഇരിക്കുന്നത്. അതെ കോവയിലെ ഇറക്കുന്നത് എനിക്ക് രണ്ട പഴക്കം. അതെ എവിടെ എവിടെ? തെരുവിലെ മാരിയം കോവിൽ പക്കത്തുള്ളതാ അവർ വീട്. അവര് കഴിഞ്ഞ ആഴ്ച എന്നെ പാർത്തത്. അപ്പൊ അവരൊരു മേനോന്റെ വീട്ടിലതാ വേലക്ക് ഇന്നത്. അതെ. അവരിപ്പോ വെക്കേഷൻ ടൈമില് മക്കളെയും കൂട്ടി അമേരിക്കയിലേക്ക് പോയി. ഇനി ഒരു മാസം കഴിച്ചിട്ടാ വരും. അപ്പൊ ഫ്രീ ആയിട്ടാ ഇരിക്കുന്നത്. ഒരു വേല എങ്കിലും കടക്ക് പോന്ന് എന്നാ കഴിഞ്ഞ വാരം കേട്ടപ്പോ ചൊല്ലിച്ചപ്പടി പടച്ചോ കാത്തുന്നപ്പോ ഇങ്ങോട് വരാനായിട്ടാ പോയി. നന്നപ്പൊ നാളെ നിന്നാ വിളിക്കാൻ പറ്റുമോ? സരി ഞാൻ കൂപ്പിടലാ. വേല ഇരിക്കുന്നതാണ് എങ്ങിട്ട് കേട്ടതാണേ. എങ്ങനെ ആളെങ്ങനെയാണ്? അളകാണ് പൊണ്ണ്. കുയില് നാദം പാടും ആടും സൂപ്പർ. അല്ല ഇത് ഗാനമേളക്ക് വേണ്ടിട്ടല്ല, ഇവിടെ വീട്ടുപണിക്കാണ്. അതല്ല നമ്മ കുടുംബത്തിലെല്ലാം വെറുമ്പോ ഐശ്വര്യം ഇരിക്കുന്നു സ്വർണ്ണ. ശരി അപ്പൊ എന്നാ ഒന്ന് ഒന്നാ അറേഞ്ച് ചെയ്താ നന്നായി. ശരി അപ്പൊ അപ്പടി കാലയില പോയി അവരെ കൂട്ടിട്ട് വരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എത്രയും പെട്ടെന്ന് കിട്ടി അത്രയും നന്നായി. ഒരു 1000 രൂപ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. പിന്നെന്താ കൊടുക്കാ? അയ്യ കൊണ്ടുവരുന്ന അതിന്റെ വണ്ടി കാശും തരാം ഞാൻ. വണ്ടി കാശൊന്നും വേണം, നമ്മ കുടുംബത്തേക്ക് തന്നെ. എനക്കൊന്നും വേണം, 1000 രൂപ അഡ്വാൻസ് കൊടുത്താ പോകും. ആയിക്കോട്ടെ ഞാൻ കൊടുക്കാം. അപ്പൊ കാലയില ഞാൻ പോയി കൂട്ടിട്ട് വന്നിടേ. ശരി ഒന്നും കവരപ്പെടാ നായേത്തു. ശരി ശരി. ഏതായാലും ഇത് ഈ കോലത്തിൽ അവസാനിച്ച നന്നായി. എങ്ങാനും നടുവും തല്ലി വീണ്ടും നടു ഒടിഞ്ഞിട്ട് എവിടെയെങ്കിലും കിടക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യും? അപ്പൊ അതിലറപ്പെട്ടില്ലേ? അല്ല ഈ ഒരു കാര്യത്തിന് വേണ്ടിട്ട് നീ ഇപ്പൊ ദോരേനെ കോയമ്പത്തൂർക്ക് വേലക്കാരി നോക്കാൻ വേണ്ടി പറഞ്ഞു എന്തിനാണ്? അല്ലടാ ഒരാള് ആരെങ്കിലും ഉള്ളതല്ലേ? അപ്പൊ ഇവളില്ലേ തൊട്ടപ്പുറത്ത് ഞങ്ങൾ ഉണ്ടാവുമ്പോ പിന്നെ എന്തിനാണ് ഇതിന് നിന്നത്? നീ ഇജെന്ത് വർത്താന പറഞ്ഞത്? ഓള് അവിടെ കിടന്നിട്ട് മേടിക്കണ നിക്കാറിഞ്ഞൂടെ. അത് കുഴപ്പമില്ല, ഇത്തിരി ചോറും കറിയും തരാൻ ഇത്തിരി പാടാ. അല്ല അതല്ല മല്ലിക, ചോറും കറിയുടെ അല്ല. ഇതിപ്പോ ഇജ്ജ് നേരം വെളുക്കുമ്പോ ആ കുട്ടികളെ പറഞ്ഞു വിടണ എങ്ങനെയാ നിക്കറിയ. അതേമാതിരി ഇവിടത്തെ ഉണ്ടല്ലോ ഒരു സാധനം, അതുമ്പോഴും കൂടി അങ്ങോട്ട് യുദ്ധം വെട്ടണ കണ്ടിട്ടുണ്ടെങ്കിൽ ആനനെ വെറുക്കണ മാതിരിയുള്ള അവസ്ഥയാണ്. അയക്കാണ് ഇവിടുത്തെ സ്ഥിതി.
വീട്ടില് വേലക്ക് നിക്കണ ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളെ കിട്ടല്ല. നിങ്ങളൊരു ഡോക്ടറിനെ വക്കീലിനെ വേണി പറഞ്ഞാ കൊണ്ടുവന്നാരാ, അത്ര ഡിമാൻഡാണ് ഇവർക്ക്. എന്തേലും നല്ല നോക്ക, നോക്കിട്ട് പറ്റില്ലെങ്കിൽ പറഞ്ഞുവിടാ. നോക്ക, ഒന്നാമത് ഇന്റെ അടുക്കളയിൽ ആരും കേറണത് എനിക്ക് ഇഷ്ടല്ല. വാപ്പാക്ക് ഇഷ്ടല്ലായിരുന്നു അന്യര് അടുക്കളയിൽ കേറണതേ. വാപ്പാനെ കൊണ്ടാ പോലെ. അല്ല, എന്റെ വാപ്പ കബറിൽ സ്വസ്ഥമായിട്ടൊന്ന് കയറുന്നോട്ടേ പറയാ, ഏത് കാര്യത്തിനും അതിനെ വലിച്ചയക്കും. അതെ, ആ വാതിലൊക്കെ തുറന്നിട്ടാ പോകുന്നത്, വരെ വട്ടിയും കയറും. എവിടെയും വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒട്ടും. നീക്ക് എനിക്ക് പോവാ, എന്നാ ശരി ട്ടാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നോക്കിട്ടൊക്കെ നടക്കണ. சொன்ன மாதிரி எல்லாம் நின்னா போதும், எந்த பிரச்சனை வந்தாலும் என்ன கூப்பிட்டா போதும். தாரு, நான் பக்கத்து வீட்டில் தான் இருக்குது. பாய் வா. ஆ, வந்தோம். வரி வரி வரி, வா வா, ஏறி வா. என்ன ஆளை கிட்டியல்லே, இதுதான் நான் பறஞ்ச செம்பகம். வணக்கம், மதுரன் உங்களை பத்தி சொல்லியிருக்காங்க. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഓ, എല്ലാം ചൊല്ലി കൊടുത്തിരിക്കേ. ഇതാ മുതലാളി അമ്മ. പിന്നെ നീ വേല ചെയ്ത മേനോന്റെ വീട്ടില് വാഷിംഗ് മെഷീനും ഗ്രൈൻഡറെല്ലാം ഇരുന്നതല്ലേ? കവലപ്പെടാതെ അത് മാതിരി ഇങ്കയും വാഷിംഗ് മെഷീനും മിസ്കി എല്ലാം ഇരിക്കു. മിസ്കി അല്ലടാ, മിക്സി. ആമാ, അതെല്ലാം ഇരിക്കുന്നത് ആക്കണ്ട ആക്കണ്ട. ആ, പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാലേ, അല്ല ഇപ്പത്തിയാർക്കും ഒരു ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് അനുസരിച്ചൊക്കെ ഒന്ന് നിക്കണോ, അത്രേ ഉള്ളൂ. അല്ല, വേറൊന്നുമില്ല, വൃത്തി വെടുപ്പൊക്കെ വേണോ? അടുക്കളയിൽ കേറണേന് മുമ്പ് കുളിച്ചിട്ട് വേണോ? എന്റെ വാപ്പാക്ക് അത് നിർബന്ധാണ്. വാപ്പ എങ്ക? വാപ്പ പോയി. എങ്ക പോയിട്ടാര്? ആവിയായി പോയി. ഇല്ലേ, വാപ്പായി എരണ്ടു പോച്ചു. എന്നാ ഇത് ആവി ഈവിന്നല്ല സോൾറെ? ആവിന്ന് സ്വർണ്ണ പ്രേതം, അത് അവർക്ക് ഭയം. അതങ്ങനത്തെ അല്ല, അത് പുട്ടിന്റെ ആവില്ല. അതേ അതെ, ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. എന്റെ ഒരു മോനുണ്ട്, ഓനെ സ്കൂള് വിടാൻ നേരത്ത് ഇവിടെ വലിയ ബഹളായിരിക്കൂ. അപ്പൊ ഞാൻ പറയണതൊക്കെ അങ്ങോട്ട് ചെയ്താ മതി. വച്ചുണ്ടാക്കാനൊക്കെ അറിയോ? തരുമോ? ആ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഒന്നും ഇടപെടാൻ നിക്കണ്ട. അമ്മ സ്വന്തം മാതിരി എല്ലാം നല്ലപടിയാ കേട്ട് നടന്നിക്കണം. എന്നേ പിന്നെ ബായ്, ഇവർക്ക് കൊടുക്കാനുള്ള കാശ് ഇരിക്കുന്നില്ലേ? ഇത് 50 അല്ലേ? അല്ല, അത് വാര വാരം ഒരു 2000 വെച്ച് കൊടുക്കളേ. വാരി വാരി കൊടുക്കാൻ 2000 രൂപ അവിടെ ഇവിടുന്ന്? അതല്ലേ, വാറ വാറെന്ന് സ്വർണ്ണ ആഴ്ചയിലെ ആഴ്ചയിലെ 2000 രൂപ വെച്ച് കൊടുങ്ക. കടസിയിലെ മീതി ഇരുന്നാ ഉള്ളത് കൊടുത്താ പോതും. അല്ലാണ്ട് മാസാവസാനം കൊടുത്താ പോരാ? ഇല്ല, അടിക്കടി വേണം. ഓ, എങ്ങനെയൊക്കെ കൊടുക്ക? ഇപ്പൊ ഒരു മാസത്തെ കാര്യല്ലോ. അത് നിങ്ങ ഇപ്പൊ സൊല്ലുവീങ്ക. അവർ ഇങ്ക വേല ചെയ്യുന്നത് പാത്താ നിങ്ങ കടസി വരേക്കും ഇങ്ങ വെച്ചിട്ടിരുപ്പ വിടമാട്ട. അതിന്റെ ആവശ്യമില്ല, വേണ്ട വേണ്ട. ഒരു മാസം കഴിഞ്ഞാ പോയിക്കോട്ടെ. അടുക്കള അതെ, ഉപ്പരടുത്ത് നിന്ന് പോയാ മതി. അതാ പെക്കന്നെ നിക്കാൻ പറ്റിയ അടക്കളാണ്. അതിനാൽ ₹1000 അഡ്വാൻസ് കേട്ടല്ലേ? അപ്പോ 35 കൊടുത്താ പോരെ? വേണ, അതിപ്പോ എങ്കിട്ട കൊടുങ്ക. ഏവർക്ക് എന്തിനാ എന്റെ വരുന്നേ? അല്ല, അത് വന്ന് അത് വേറൊരു ആവശ്യം ഇരിക്ക്. നിങ്ങ അവളെ കിട്ട് കേട്ട് പാരുങ്ക, എനിക്ക് തര ചൊല്ലു, അപ്പൊ കൊടുത്താ പോകും. ആ, എന്നാ ഞാൻ ചോദിച്ചു നോക്കട്ടെ. ഞാൻ ചോദിച്ചു നോക്കിട്ട് എനിക്ക് തരാം. ഇവിടെ ഉണ്ടാവൂലേ? ഇങ്ങനെ ഇങ്ങനെ. ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാ ഞാൻ അത് ചോദിച്ചിട്ടേ അങ്ങോട്ട് തരാം, എനിക്ക് തരാം. സെമ്പക്ക, ഞാൻ പോരെ. നീ ഇപ്പൊ ആ 1000 രൂപ കൊണ്ടുപോയിട്ട് കള്ളുപിടിക്കാനുള്ള പരിപാടിയാ ആ മുക്ക്. ഇതിപ്പോ ഇത്ര കറിയൊന്നും വേണ്ടട്ടോ, എന്തെങ്കിലും 2 കറിയൊക്കെ മതി. ഇവിടെ വലിയ നിർബന്ധമൊന്നും ഇല്ല. അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടായിക്കോട്ടെ.